നമസ്കാരം ശബരിമലയിൽ വീണ്ടും ഒരു മണ്ഡലകാലം വരുമ്പോൾ സംസ്ഥാന സർക്കാർ ആചാര സംരക്ഷകരുടെ റോളിലാണ് പത്ത് വോട്ടിനും കുറച്ച് സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ കേരള സർക്കാർ ഇടതുമുന്നണി സർക്കാർ അവരുടെ നിലപാട് ഈ കാരണങ്ങൾക്ക് വേണ്ടി മാറ്റിയോ പ്രമുഖ സി പി എം നേതാവും മന്ത്രിയുമായ എ കെ ബാലൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് സ്വാഗതം സ്ത്രീകൾ ഇനി ഇങ്ങോട്ട് വരണ്ട സർക്കാരിൻ്റെ ചെലവിൽ കയറണ്ട ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സർക്കാരും സർക്കാരിൻ്റെ നയവും എവിടെ പോയി ഇത് നിങ്ങളുടെ ഒരു അജണ്ടയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ മുമ്പ് എടുത്തിട്ടില്ല ഇപ്പോഴും എടുക്കില്ല അതാണ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നിലപാട് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും എങ്കിൽ ഇത്തവണ സ്ത്രീകൾ കയറണ്ട എന്ന് പറഞ്ഞതിന് അടിസ്ഥാനം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിൻ്റെ വിധി സ്പെസിഫിക് ആണ് അതായത് പത്ത് വയസ്സിൻ്റെയും അമ്പത് വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാം ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും ഒരു നിലപാടെടുത്തത് ഇപ്പോൾ സ്ഥിതി മാറി മാറിയെന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് കേൾക്കണം ഉള്ളടക്കത്തിലേക്ക് കടന്നു ആ വിധിയുടെ ഉള്ളടക്കത്തിലേക്ക് കടന്നു അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ നിഗമനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദി റോൾ ഓഫ് ദി കോർട്ട് ഇൻ റിലീജിയസ് മാറ്റേഴ്സ് ഈസ് ടു ബി അസർട്ട് ബൈ ദി ഫുൾ ബെഞ്ച് ഫുൾ ബെഞ്ചിന് റെഫർ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബർ ഇരുപത്തെട്ടിൻ്റെ വിധി വിധിയുടെ ഉള്ളടക്കം ഇപ്പം ഇല്ല ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കോടതി പറയണം രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബർ ഇരുപത്തിയെട്ടിൻ്റെ വിധി പ്രകാരം സ്ത്രീകൾക്ക് കടക്കാനുള്ള ഉണ്ട് ആ പ്രശ്നത്തിൽ കോടതി അട്ടർ കൺഫ്യൂഷനാണ് അങ്ങനെ അട്ടൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോടതിയോട് വ്യക്തത ചോദിക്കാം എന്താ ചോദിക്കുന്നില്ല അതാണല്ലോ കോടതി എന്തായാലും ഫുൾ ബെഞ്ചിന് വിട്ടിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ മിനിസ്റ്റർ പറഞ്ഞു ആർ കൺഫ്യൂഷൻ ഉണ്ട് അതെക്കണം അതെ ആ അത് തീർക്കാനാണല്ലോ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം പിന്നെ ഫുൾ ബെഞ്ചിന് എങ്ങാനും സുപ്രീം കോടതിയിൽ പോയി ക്ലാരിഫിക്കേഷൻ ചോദിച്ചാൽ പഴയ വിധിയാണ് പറയുന്ന സർക്കാരിന് പേടിയുണ്ടോ ഒരു പേടിയില്ല വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ നൂറ് ശതമാനവും കംപ്ലയിൻ പേടി കൊണ്ട് തന്നെ അല്ലെങ്കിൽ പോയി ചോദിക്കാൻ എന്താ മടി അല്ല അങ്ങനെയാണെങ്കിൽ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇതിലും വ്യക്തമായി പഴയ ഡി ജി പി സെൻകുമാറിനെ സർവീസിൽ തിരിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ വലിയ സംശയങ്ങൾ ചോദിച്ച് സുപ്രീം കോടതി പോയവരാണ് പോയി കൊട്ടു വാങ്ങിച്ചവരാണ് പല കാര്യങ്ങളിലും സർക്കാർ സംശയങ്ങൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇതിൽ മാത്രം സംശയമില്ല പഴയ തെറ്റുകൾ സി പി എമ്മും ഇടതു മുന്നണിയും തിരുത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത്തെട്ടിൻ്റെ വിദ്യ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നില്ലല്ലോ അതിന് കുറേ പഴി ഞങ്ങൾ കേൾക്കേണ്ടി വന്നതല്ലേ ആ വിദ്യയെ ഞങ്ങൾ അംഗീകരിച്ചല്ലോ ഇപ്പോൾ ആ വിധിയുടെ ഉള്ളടക്കത്തിലേക്ക് കിടന്ന് ഓപ്പൺ ചെയ്ത് ഫുൾ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് സപ്തംബർ ഇരുപത്തെട്ടിൻ്റെ വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല ഞാൻ ഈ വിധിയുടെ അവസാന ഭാഗം വായിക്കാം ദ സബ്ജക്ട് റിവ്യൂ പെറ്റീഷൻസ് ആസ് വെൽ ആസ് റിട്ട് പെറ്റീഷൻസ് മേ അക്കോർഡിംഗ്ലി റിമെയിൻ പെൻഡിങ് ഒരു കോടതി വിധി നിലവിൽ വന്നു ആ വിധി പുനഃപരിശോധിക്കണമോ പുനഃപരിശോധിച്ചിട്ടില്ല ഇതുവരെ പുനഃപരിശോധിക്കണമോ എന്ന കാര്യം തീരുമാനിക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കണം എന്ന് പറഞ്ഞൊരു ഫുൾ ബെഞ്ചിന് വിട്ടു ആ ഫുൾ ബെഞ്ച് ഒരു തീരുമാനമെടുത്തിട്ട് തിരിച്ച് ഈ ബെഞ്ചിലേക്ക് തന്നെ വരും അപ്പോൾ ഈ ബെഞ്ച് ഇപ്പോഴത്തെ പുനഃപരിശോധനാ ഹർജി ഫയൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും അപ്പോൾ ഇതുവരെ പുനഃപരിശോധനാ ഹർജി ഫയൽ സ്വീകരിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഇരിക്കേ പഴയ കോടതി വിധിയല്ലേ നിലനിൽക്കുക അല്ല അതെ അത് മനസ്സിലാക്കേണ്ടത് റിവിഷൻ പെറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ ഫുൾ ബെഞ്ചിൻ്റെ നിഗമനം കിട്ടിയവർക്ക് പറ്റൂ അത് കിട്ടാത്ത ഇടത്തോളം കാലം രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബർ ഇരുപത്തിയെട്ടിൻ്റെ വിധിക്ക് ഒരു അടിസ്ഥാനവും ഇല്ല ലോക്കൽ സ്റ്റാൻഡിയുമില്ല ഇതാണ് വ്യക്തതമായ എൻ്റെ മറുപടി ഒരു കോടതി ഒരാളെ ശിക്ഷിച്ചു അയാൾ ആ ശിക്ഷയ്ക്ക് അയാൾ ശിക്ഷ തടവ് ശിക്ഷ അയാൾ തുടങ്ങി അപ്പോൾ അയാൾ മോൾ ഒരു മേൽ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു കോടതി കോടതിയിൽ ഇതിപ്പോൾ കേൾക്കാൻ പറ്റില്ല വേറെ ചില കാര്യങ്ങളൊന്നും അത് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ജയിലിൽ നിന്ന് വെളിവരാൻ പറ്റുമോ അല്ല അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും എന്ന് വെച്ചാൽ റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന വിധി എൻ്റെ അഭിപ്രായത്തിൽ പഴയ വിധിയാണ് നിങ്ങളുടെ വിധി അല്ലെ നിങ്ങളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയായിരിക്കുമെന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും കോടതിയെ സംബന്ധിച്ചിടത്തോളവും രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ സെറ്റിൽ ചെയ്യാത്ത ഇടത്തോളം കാലം അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബർ ഇരുപത്തെട്ടിൻ്റെ വിധി നടപ്പിലാക്കാൻ സാധിക്കുകയില്ല അന്ന് കോടതി വിധി നടപ്പിലാക്കാൻ പോകുമ്പോൾ ഇനി ഇതിനൊരു റിവ്യൂ ഒന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല പോയി നോക്കിക്കോ ഒന്നും കിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ സർക്കാർ അനുസരിച്ചാണെങ്കിൽ ദാ ആ കോടതി വിധി നിലനിൽക്കുന്ന തൽക്കാലം സ്റ്റേ ആണ് സ്ത്രീകൾ കയറണ്ട അപ്പോൾ അന്ന് പറഞ്ഞത് തെറ്റി എന്നെങ്കിലും സമ്മതിക്കില്ല അങ്ങ് അങ്ങനെ പറഞ്ഞത് ഞങ്ങളെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല കാരണം ഇതിപ്പോൾ ഫൈനലായിട്ടില്ലല്ലോ അല്ല പക്ഷേ സ്ത്രീകൾ കയറുന്നില്ല എന്നൊരു സ്ഥിതി വന്നല്ലോ അതെ സ്ത്രീകൾ കയറുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വന്നത് എന്തുകൊണ്ടാണ് കോടതിയുടെ എന്തോ നടപടി നടപടിയുണ്ടാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല സർക്കാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്തായാലും സ്ത്രീകൾ കയറേണ്ടെന്നാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിശ്ചയം അതായത് തെറ്റെന്ന് സമ്മതിക്കും പറഞ്ഞിട്ട് അത് ഒരു തെറ്റുമില്ല വളരെ ഞങ്ങൾ പറഞ്ഞു നൂറ് ശതമാനം ശരിയാണെന്നാണ് ഇപ്പം ഞങ്ങളെടുത്ത ഈ ഈ ഈ ഈ ഈ തീരുമാനത്തിൻ്റെ വഴിയായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു നൂറ് ശതമാനവും ശരിയായിരുന്നു താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാകാം ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല ഉറപ്പാണ് ജനങ്ങൾക്ക് ഈ പറഞ്ഞ സംശയമില്ല എന്ന് സംസാരിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിക്ക് ശേഷം ഒരുപാട് വെള്ളം ഇവിടെ ഒഴുകി ഒരു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായി തോറ്റു അതിനുശേഷം ശബരിമല ഒന്ന് ഒതുങ്ങിയപ്പോൾ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ച് കയറി അതുകൊണ്ട് വീണ്ടും ശബരിമലയിൽ പോയി തൊട്ട് കൈകൊള്ളാൻ സി പി എം തയ്യാറല്ല ഇതല്ലേ എൻ്റെ സത്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പടി ഞങ്ങൾ കേട്ടല്ലോ അന്നേരം ഞങ്ങൾ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തതാണല്ലോ ഇപ്പോൾ ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു ആള് വരുന്നു തൃപ്തിദേശമായി വരുന്നു കമ്മീഷണർ കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസ് അതിനെ ഞങ്ങൾക്ക് ഒരു രൂപത്തിലും മാറ്റാൻ സാധിക്കില്ല കാരണം പത്ത് വയസ്സിൻ്റെയും അമ്പത് വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾ അങ്ങോട്ടേക്ക് കടത്തിയാൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് ഉണ്ടാകുക അത് മാത്രവുമല്ല കോടതി വിധിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല വ്യക്തതയില്ല ആ അല്ല പറയൂ കോടതി വിധി എതിരാണെന്ന് പറയില്ല വ്യക്തതയില്ല നിങ്ങൾക്ക് വേണമെങ്കിലും വ്യക്തത ഉണ്ടാക്കുന്ന ഒരു വിധിയായിട്ട് വന്നോളൂ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പോലീസുകാരും പറഞ്ഞു ഇപ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്തിയൊരു വിഭാഗം ഉണ്ടായിരുന്നു അവരെടുക്കുന്നു അവരുടെ കക്ഷത്തിലാണ് ഈ ഭക്തജനങ്ങൾ അതങ്ങ് പൊളിഞ്ഞു ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തൃപ്തി ദേശായിയുടെ ഈ എന്തെങ്കിലും സംശയമുണ്ടോ അവരുടെ കൂടെ ഇവിടെ സഹായിയായിട്ട് നിൽക്കുന്ന അമ്മണിയുണ്ട് അമ്മുണി എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കണ്ടു എന്നാണ് പറയുന്നത് കള്ളപ്രചരണമാണ് അതിന് അവർക്ക് വേറൊരു അജണ്ട ഉണ്ടാവും ഞാൻ ഇന്നലെ ഇവിടെ ഇല്ല ഇത് ബാലൻ്റെ ഓഫീസിൽ പോയിട്ട് ബാലൻ്റെ അറിവോട് കൂടിയിട്ടാണ് വന്നത് എന്ന സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പഴയതിലേക്ക് വീണ്ടും കൊണ്ടുപോകണം ഭക്തജനങ്ങളെ വീണ്ടും ഞങ്ങൾക്കെതിരാക്കണം ഈ ഗൂഢാലോചന ഞങ്ങൾ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഇത് ഡിസ്റ്റോർട്ട് ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം മിനിസ്റ്റർ സത്യത്തിൽ കോടതി വിധിയെ രക്ഷിച്ചു അല്ലേ അതല്ലേ സത്യം അല്ല കോടതി വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി വിധിയെ നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റില്ല എന്നാലും മനസ്സിൽ ആഗ്രഹിക്കുക ഒന്നര വർഷത്തിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമലയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും വരല്ലേ എന്നല്ലേ അതേ ഈ പ്രശ്നം പിന്നെ ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ തവണ ഈ പൊല്ലാപ്പുകൾ മുഴുവൻ എടുത്തത് കുറച്ച് അതിന് കടന്നുപോയി എന്ന് കരുതുന്നു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളൊക്കെ ആയിട്ട് ആ സമ്മതിക്കുന്നില്ല സ്പെസിഫിക് ആയിട്ടുള്ളൊരു വിധിയാണേ സ്വാഭാവികമായിട്ടും കണ്ടമിറ്റിനു പോകാം കോടതിയുടെ ഭാഗത്തുനിന്ന് സ്ട്രിച്ചേഴ്സും ഉണ്ടാവും ആ സ്ട്രിച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഈ വിവാദമൊക്കെ ഉണ്ടായ കഴിഞ്ഞ വർഷം നവോത്ഥാന സമിതി ഉണ്ടാക്കി നവോത്ഥാന സമിതി ഇപ്പോൾ പെരുവഴിയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോക്താക്കളായ കേരള പുലേർ മഹാസഭ ഏതാണ്ട് പിണങ്ങി നിൽക്കുകയാണ് പിരിയാൻ പോവുകയാണ് അപ്പോൾ ശബരിമല ഒരു വിഷയം വന്ന് എലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നോക്ക സമുദായങ്ങളുടെ കൂട്ടായ്മയെ അങ്ങ് മറന്നു ഒന്നുമില്ല ഒരു നവോത്ഥാന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രൂപപ്പെടുത്തിയ മൊമെൻറ്റിന് ഒരു പ്രശ്നവും ഇല്ല പൊന്നല ശ്രീ പൊന്നല ശ്രീകുമാർ നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായി അദ്ദേഹം ആദ്യം എടുത്ത നിലപാട് തന്നെയാണ് ഞങ്ങളുടെ ഈ നിലപാട് അദ്ദേഹം അദ്ദേഹം എന്താണോ ആദ്യം എടുത്തിട്ടുള്ളത് ആ നിലപാടിൽ തന്നെ ആൾ ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ പുല്ല ശ്രീകുമാർ അങ്ങനെയല്ല പറഞ്ഞത് സർക്കാരിന് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം പക്ഷേ ആദ്യം തന്നെ ചാടിക്കയറി മന്ത്രി എ കെ ബാലൻ കടകംപള്ളി സുരേന്ദ്രനൊക്കെ വളരെ ആവേശത്തോടെ സ്ത്രീകൾ ഇങ്ങോട്ട് വരികയെ വേണ്ട എന്ന് ചാടിത്തുള്ളി പറഞ്ഞത് നിലപാടിൽ നിന്ന് പിന്നോട്ട് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ഇപ്പോൾ പിന്നെ മകരവിളക്ക് കാലഘട്ടമല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ചോരപ്പുഴ ഉണ്ടാക്കാനാണ് ആയിരുന്നല്ലോ ഉദ്ദേശിച്ചത് എന്തെല്ലാം വൃത്തികേടുകളാണ് അവിടെ നടത്തിയത് അത് മുന്നിൽ കണ്ടുകൊണ്ടു തന്നെയാണ് അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് അതോ മുന്നോക്ക സമുദായം ആണോ പിന്നോക്ക സമുദായമാണോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികളായ മുന്നോക്ക സമുദായം മതി എന്ന് സി പി എം തീരുമാനിച്ചോ പാർലമെന്റിന്റെ പിന്നെ അനുഭവത്തിൽ അല്ല മുന്നോക്ക സമുദായവും പിന്നോക്ക സമുദായവും എന്ന് എന്ന ചേരുതിരിവ് ഉണ്ടാക്കി ജനങ്ങളെ രണ്ട് തട്ടിലാക്കുന്ന ഒരു സമീപനം ഞങ്ങൾക്ക് ഇല്ല നവോത്ഥാന സമിതി മുഴുവൻ അങ്ങനെ ആയിരുന്നല്ലോ അല്ല നവോത്ഥാന സമിതിയായിട്ട് ബന്ധപ്പെട്ട് എൻ എസ് എസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ എൻ എസ് എസ് ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ അർത്ഥം എൻ എസ് എസിനെ പ്രതിനിധീകരിക്കുന്ന സമൂഹം അതില്ല എന്നുള്ളതല്ല അർത്ഥം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ കേരളത്തിലെ ഭക്തജനങ്ങളോട് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഗവൺമെൻറ്റിനുമുള്ള സമീപനം എന്താണ് അത് ആ ആത്മാർത്ഥതയെ ഇനി ഒരാളും ചോദ്യം ചെയ്യില്ല അതിൻ്റെ അകത്തുനിന്ന് ഇനി കലക്കിയ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് മീൻ പിടിക്കാൻ പറ്റുമെന്ന് ഒരു സംഘപരിവാറും ഒരു യു ഡി എഫും ശ്രമിക്കേണ്ട നടക്കുന്ന കാര്യവുമല്ല കോടതി ഇപ്പോൾ ഒരു കാര്യം കൂടെ ശബരിമലയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഒരു പ്രത്യേക തിരുപ്പതി മോഡലിൽ ഒരു പ്രത്യേക ഒരു സംവിധാനം വേണം എന്ന് ശബരിമല ശബരിമലയിൽ അപ്പോൾ സർക്കാർ പക്ഷേ ഒരു അതോറിറ്റിയാണ് ആലോചിച്ചത് ഇത് തമ്മിൽ പൊരുത്തമില്ലായ്മയുണ്ടോ അതൊരു പൊരുത്തമില്ലായ്മയുണ്ട് അതിനെ സംബന്ധിച്ച് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് അതുപോലെ തന്നെ ലോ വകുപ്പും ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കും കാരണം നിയമനിർമ്മാണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ശബരിമലയുടെ വരുമാനം കൊണ്ട് ആ വരുമാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ഈ ദാരിദ്ര്യം പിടി ചമ്പലങ്ങൾ ഉണ്ടല്ലോ അവർക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക സഹായം ഉണ്ടല്ലോ അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നിയമനിർമ്മാണം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയാണ് ആലോചിക്കാൻ മറ്റൊരു വിവാദ വിഷയം യു എ പി എ ചുമത്തി രണ്ട് ചെറുപ്പക്കാർ കൗമാരക്കാർ കോഴിക്കോട് അറസ്റ്റിലായതും സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗം പഴയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞതുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ശരിയായ നടപടിയല്ല എന്നാണ് കൊച്ചിയിൽ വെച്ചാണ് പറഞ്ഞത് കേരളത്തിലെ സി പി എം ഘടകം കേരള സർക്കാർ ഇതിലേതിൻ്റെ കൂടെയാണ് അല്ല യു എ പി എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിയമനിർമ്മാണം പാർലമെൻറ്റിൽ വന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രയോഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തതയോടുകൂടി സംസാരിച്ചതാണ് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ യു എ പി എ ചുമത്തേണ്ടതില്ല എന്ന നയപരമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പോലീസ് രാവിലെ എഴുന്നേറ്റ് നിയമപ്രകാരം ഇങ്ങനെ വൺ ടു ത്രീന്ന് നോക്കുന്നു എന്നാണോ ഒരു നയം കൂടി നടപ്പിലാക്കാൻ പോലീസ് അങ്ങനെ നമുക്ക് യു എ പി എ ഒരു കേസിൻ്റെ അകത്തും ചുമത്താൻ പാടില്ല എന്നൊരു നിലപാട് നമുക്കെടുക്കാൻ പറ്റില്ല ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റില്ല അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഒഫൻസ് ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്നുണ്ട് ഏതെങ്കിലും വ്യക്തി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനം നടത്തുന്നുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊഗനൈസൻസ് എടുക്കരുത് എന്ന് പറയാൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് സാധിക്കില്ല പക്ഷെ സി പി എം പറയുന്നത് യു എ പി എ ചുമത്തരുത് ആളുകൾക്കെതിരേതാണ് ഇത് രണ്ടും കൂടെ അങ്ങനെ അല്ല അത് സി പി എമ്മിൻ്റെ പിന്നെ ഒരു ഒരു നിലപാടാണത് ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യു യു എ പി എയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരൊഫൻസ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ സി പി എം അത് പറയുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് അതേ രൂപത്തിൽ തന്നെ നിലപാടെടുത്തുകൊള്ളണം എന്ന് നിയമപരമായിട്ട് പറയാൻ കഴിയില്ല നിയമപരമായി എന്നതിന് അപ്പുറം ഒരു നയമുണ്ടല്ലോ എ കെ ബാലൻ മിനിസ്റ്ററാണ് ആണ് അതിന് മുമ്പേ അതിന് അവസാനവും സി പി എം കാരനാണ് സി പി എം നയം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് നിങ്ങളെ ജയിപ്പിച്ചില്ല സി പി ഐ എം നയം എന്ന് പറയുന്നത് പാർട്ടി നയം എന്ന് പറയുന്നത് ഭരണതലത്തിൽ എല്ലാ രംഗത്തും നടപ്പിലാക്കാൻ സാധിക്കില്ല അതേ സമയത്ത് ഈ ഇതിൽ പെട്ടുപോകുന്ന ആൾക്കാരെ പരമാവധി അവർ നിരപരാധികളാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് എടുത്തൊരു ഗവൺമെൻ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ യു എ പി യെ ചുമത്തിയിട്ടുള്ള കേസുകൾ പിൻവലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നടപടിയും പിൻവലിച്ചിട്ടുണ്ട് യു എ പി എ കേസുകൾ അളവ് ചെയ്ത് കൊടുത്തത് പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണെന്നും ഏതൊക്കെ കേസുകൾ ഇളവ് ചെയ്തെന്നുള്ളതും നമുക്കറിയാവുന്നതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്കാർ ചെയ്തത് അത് പാർട്ടിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ ഒരു പൊതു നയം യു എ പിയുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് മിനിസ്റ്റർ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ അകത്ത് എഫ് ഇടുന്നില്ല എന്ന് വിചാരിക്കുകയാണ് ഈ ഭേദഗതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിന് സുഖമോട്ടോ കേസെടുക്കുക പിന്നെയാണ് പി ജ പി ജയരാജൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവണ്മെൻ്റ് അങ്ങനെയാണ് കേസെടുത്തത് ആദ്യം മനസ്സിലാക്കുക സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട് ആ സംവിധാനത്തെ ഒരു രൂപത്തിലും നിരപരാധികൾക്കെതിരായിട്ട് ഉപയോഗിക്കില്ല അവസാനം ഒന്നര വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രളയം രണ്ട് തവണ ഉണ്ടായി അത് ഇല്ലെങ്കിൽ തന്നെ വലിയ സാമ്പത്തിക മാന്യത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് സർക്കാരിൻ്റെ ദൈനംദിന പദ്ധതികളും ചെലവുകളും ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നു ശരിയാണ് ഇല്ല ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ കറക്റ്റാണ് പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള സമയത്തും ഞാൻ നിങ്ങളോട് പറയാം കേരളത്തിൻ്റെ ഭാവി ശോഭനമാണ് ഫണ്ട് അതെല്ലാം പ്ലാൻ ഫണ്ടിന് അദ്ദേഹം പറഞ്ഞത് അതിലേക്ക് വരാം പ്ലാൻ ഫണ്ട് അല്ല ഞങ്ങള് അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് കിഫ്ബി ഫണ്ടാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരമ്പത് വർഷത്തെ മുന്നിൽ കണ്ട് ഞങ്ങളിവിടെ രൂപം കൊടുത്ത ഒരച്ച പദ്ധതി പോലും നടപ്പിലാക്കാത്ത സ്ഥിതി ഉണ്ടാകില്ല പണം വരും അത് അതിന് പണം വരും മാത്രമല്ല ഇപ്പോൾ നാൽപ്പത്തി നാലായിരത്തിൻ്റെ ഞങ്ങൾ അംഗീകരിച്ചു പതിനായിരം കോടീൻ്റെ തേസ് കൊടുത്തു അതുകൊണ്ട് ഒരു നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിൽ ലക്ഷ്യം വെച്ച സുന്ദരമായ കേരളം ഇവിടെ യാഥാർത്ഥ്യമാണ് ഇപ്പം കിഫ്ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിന് ഉപയോഗിക്കാം പക്ഷേ സർക്കാരിന്റെ മറ്റു പദ്ധതി അതിൽ വന്നിട്ടുള്ളൊരു പെശകെന്ന് പറയുന്നത് ഞങ്ങളുടെ പെശകല്ലത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ വാറ്റ് പോയി ജി എസ് ടി വന്നു ജി എസ് ടി വരുന്ന സമയത്ത് സ്റ്റാറ്റൂറ്ററി ആയി വാറ്റിൻ്റെ ഭാഗമായി ഒരു മിനിമം പതിനാല് ശതമാനം നമുക്ക് ഓരോ വർഷവും നികുതി വർദ്ധിച്ചിരുന്നു ആ പതിനാല് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് സ്റ്റാറ്റുവറ്ററി ആയി ഉറപ്പ് വരുത്തി അത് തരുമെന്ന് പറഞ്ഞു അത് രണ്ട് കൊല്ലം കിട്ടി ഈ ഈ വർഷം കിട്ടിയില്ല അപ്പോൾ ആയിരത്തി അറുനൂറ് കോടി രൂപ അതെ പിടിച്ചു ഇത് നമ്മൾ പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് കിഫിയിലല്ല രണ്ടാമത് സാധാരണ നിലയിൽ നമ്മുടെ പ്രളയം വന്നു അതുപോലെ തന്നെ ഹോക്കി വന്നു സ്വാഭാവികമായും കടം എടുക്കേണ്ടി വരും നമുക്ക് അപ്പം കടമെടുക്കേണ്ട പരിധിയിൽ നിന്ന് ഒരു ചെറിയ എക്സ്റ്റൻഷൻ തരണമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞു അവർ തന്നില്ല തന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ ചിലവഴിക്കാൻ ബാക്കിയുണ്ടായിരുന്ന ചില കാശുകൾ നമ്മൾ ട്രഷറിയിൽ നിക്ഷേപിക്കും കാരണം അത് പിന്നീട് ഗവണ്മെൻറ്റിൻ്റെ ഈ നിയന്ത്രണമില്ലാതെ നമുക്ക് പിൻവലിക്കാൻ പറ്റും പക്ഷേ ട്രഷറിയിൽ ഇട്ട ആ കാശടക്കം ഈ പരിധിയിൽ വരുത്തി ഏത് വായ്പ എടുക്കാനുള്ള പരിധിയിൽ കേന്ദ്രം വരുത്തി പിന്നെ സ്റ്റേറ്റിൻ്റെ ചിലവ് വല്ലാതെ കൂടി വരവ് കുറയുകയും ചെയ്തു ഈ പ്രതിസന്ധികളെല്ലാം പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് വിവിധ വകുപ്പുകളെ സാധാരണ നിലയിൽ ബാധിക്കുകയും ചെയ്യും ഈ രൂപത്തിലുള്ള ഒരു വല്ലാത്ത കൺസ്റ്റെയിൻസ് വരുന്ന സമയത്ത് ആശങ്ക ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് ആശങ്കയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ആ ആശങ്ക മാറ്റുന്നതിനുള്ള നടപടിയും ഞങ്ങളെടുക്കും യുവപ്രതീക്ഷയാണ് നല്ലത് തന്നെ നടക്കട്ടെ അതേസമയം സർക്കാരിൻ്റെ വിവാദങ്ങളുണ്ട് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മാധ്യമങ്ങളെ ആരും തീരെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി മിനിസ്റ്റർക്കുള്ളതായി അത് എനിക്ക് എനിക്കുണ്ട് കാരണം ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നല്ല പ്രോത്സാഹനം കിട്ടിയതാണ് അതിനേക്കാളും വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാംസ്കാരിക വകുപ്പിനും പട്ടികാതി പട്ടികവർഗ വകുപ്പിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുക ഇന്ത്യ രാജ്യത്തിൽ എവിടെയുമില്ലാത്ത ഒരു പദ്ധതി ഈ ഈ നമ്മളെ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടൊരു വിവാഹമാണല്ലോ പട്ടികാതി പട്ടിക വർഗം അവർക്ക് ഏറ്റവും നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും നൈപുണ്യ വിദ്യാഭ്യാസവും കൊടുത്ത് വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നൊരു പദ്ധതിയാണ് മുന്നൂറാളെ ഞാൻ ഈ ഗവൺമെൻറ് വന്നതി ഞങ്ങൾ പറഞ്ഞയച്ചു നല്ല വരുമാനം നല്ല തൊഴിൽ നാൽപ്പത്തിയെട്ട് പേരെയാണ് മിനിഞ്ഞാന് മിനിഞ്ഞാന്നിൻ്റെ തലേദിവസം അങ്കമാലിയിൽ വെച്ച് പാസ്പോർട്ട് അവരുടെ കയ്യിൽ കൊടുത്തു വിസ അവരുടെ കയ്യിൽ കൊടുത്തു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തു വർക്ക് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ ഞങ്ങൾ വിദേശത്തേക്ക് പറഞ്ഞയച്ചു പരിശീലനവും ജോലിയും എന്തെങ്കിലും പ്രോത്സാഹനം താങ്കളെ പോലെയുള്ള ആൾക്കാർ എടുക്കുന്നുണ്ടായിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ ഇതൊന്നും കണ്ടിട്ടില്ല കാണാത്തത് കൊണ്ടാണോ കണ്ടു കാണാതിരിക്കുക ഇപ്പം ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പഠനമൊഴി പേരിനൊരു വീടുണ്ടാവും പക്ഷേ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ച് പഠിക്കാൻ ഒരു കുട്ടിക്ക് കഴിയില്ല അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കാണ് സാമൂഹ്യ പഠനം കൂടി ഏഴായിരത്തി അഞ്ഞൂറ് സാമൂഹ്യ പഠനം കൂടി ഇപ്പം കഴിഞ്ഞു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ലക്ഷം രൂപ കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കെട്ടിടം എവിടെയെങ്കിലും ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു പ്രചരണം ഉണ്ടായിട്ടുണ്ടോ വാർത്ത വന്നില്ല ഏഹ് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രയല്ല മഹാത്മാഗാന്ധീൻ്റെ എഴുപതാം രക്തസാക്ഷി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി സ്മൃതി അഞ്ച് കോടി രൂപ ചെലവ് ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശബരി ആശ്രമത്തിൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തൊരു പരിപാടി ഒരു വാർത്ത അപ്പോൾ തമസ്കരിക്കരുത് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചെറിയ രൂപത്തിലെങ്കിലും പറഞ്ഞു പോയാലുള്ളൊരു ഗുണം അതിൻ്റെ ഗുണം നാട്ടിലും പാവപ്പെട്ടവർക്കും കിട്ടും അല്ലെങ്കിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു മുരടിപ്പ് വരും എനിക്ക് പിന്നെ ആ മുരടിപ്പ് വരില്ല കാരണം ഞാനിത് പ്രചരണം നോക്കിയിട്ട് ചെയ്യുന്നതല്ല എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിൻ്റെ ഒരു വികൃതമായിട്ടുള്ള രൂപം ഉണ്ടോ അഞ്ചേ മുക്കാൽ മണിക്ക് പോലും ഒരു പ്രസിഡന്റിനും ഗവർണർക്കും കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ വയസ്സായിട്ടുള്ള ആൾക്കാരല്ലേ അപ്പം നമുക്ക് ഷുഗർ വന്നാൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ നിങ്ങളറിയോ ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ ഉറങ്ങണം ഇതെപ്പോഴാണ് പ്രധാനമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് ഈ കടലാസ് വരിക എന്ന് വിചാരിച്ച് ഒരു വയസ്സായിട്ടുള്ള ഒരു 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 മനുഷ്യൻ ഉറക്കം ഒഴിച്ചിട്ട് അഞ്ചേ മുക്കാൽ മണി വരെ ഇരിക്കുക എന്നിട്ട് അതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അത് പോവുകയും ചെയ്തു എന്തൊരു വൃത്തികേടാണത് ആഗസ്റ്റ് മാസം നാലാം തീയതി പുലർച്ചെയാണ് ഒരു സംസ്ഥാനത്ത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ക്യാബിനറ്റ് പ്രമേയം കൊണ്ടുവരുന്നത് ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സാധാരണ നില അത് പബ്ലിഷ് ചെയ്യണം അത് ഇത്രയും പ്രാധാന്യം ആ പബ്ലിഷ് ചെയ്യൽ മാത്രമല്ല അത് അവതരിപ്പിക്കണം അതിന് മൂന്ന് വായനയുണ്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട് കൺസൾട്ടേഷൻ ഉണ്ട് പാസിങ് സ്റ്റേജ് ഉണ്ട് പതിനെട്ടാം പടിയും ശരണമെൻ്റ് അയ്യപ്പ എന്നും പറഞ്ഞിട്ടല്ല ഒരു കയറ്റയല്ലേ ഒന്നാം പടിയുമില്ല രണ്ടാം പടിയും മൂന്നാം പടിയുമില്ല പതിനെട്ട് പഠിക്കും ശരണമെൻ്റ് അയ്യപ്പ എന്നും പറഞ്ഞൊരു കയറ്റല്ല ഇങ്ങനെ ഒരു നിയമം ഈ ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പരിഹാസ്യത നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടപ്പെട്ട രൂപത്തിലെത്തുന്നുണ്ടോ എത്തില്ല ജനാധിപത്യത്തിൻ്റെ വഴി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും എന്ന് ചരിത്രകാരനായിട്ടുള്ള എം ജി എസ് നാരായണൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഗംഭീര നിരീക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ നന്ദി ചോദിക്കുന്നത് താങ്ക് യു താങ്ക് യു